കണ്ണൂർ ആറളം ഫാമിലെ വന്യജീവി ആക്രമണം തടയാൻ 22 കോടി രൂപ ചെലവിൽ ആന മതിൽ നിർമ്മിക്കും. ഫാമിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് വന്യമൃഗ ആക്രമണം തടയാൻ സത്വര നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചത്. മന്ത്രിമാരായ MV ഗോവിന്ദൻ മാസ്റ്റർ, കെ രാധാകൃഷ്ണൻ, AK ശശീന്ദ്രൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞയാഴ്ച ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ ചെത്തുതൊഴിലാളി കൊല്ലപ്പെട്ടിരുന്നു. പ്രദേശത്ത് തുടർച്ചയായ കാട്ടാന ആക്രമണമുണ്ടാകുന്ന സാഹചര്യത്തിലാണ് മന്ത്രിതല സംഘം ആറളം ഫാം സന്ദർശിച്ചത്. ആറളം മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ജനപ്രതിനിധികളുമായും നാട്ടുകാരുമായും ഉദ്യോഗസ്ഥരുമായും മന്ത്രിമാർ ചർച്ച നടത്തി. പട്ടികവർഗ വികസന വകുപ്പ് അനുവദിച്ച 22 കോടി രൂപ വിനിയോഗിച്ച് ആനമതിൽ നിർമ്മിക്കാൻ ഫാമിൽ ചേർന്ന മന്ത്രിതല യോഗത്തിൽ തീരുമാനമായി. കൂടുതൽ തുക ആവശ്യമെങ്കിൽ അനുവദിക്കുമെന്ന് പിന്നാക്കക്ഷേമ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. നമുക്ക് ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ സംരക്ഷണവും അതുപോലെ തന്നെ ഈ ഫാമിൻ്റെ സംരക്ഷണം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ചിലപ്പോൾ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടിയുള്ള നടപടിയും സ്വീകരിക്കണം. വനം വകുപ്പ് ഉൾപ്പെടെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് വേഗത്തിൽ ആനമതിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കും. മന്ത്രിമാരെ കൂടാതെ MLA മാരും ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ചെത്തുതൊഴിലാളി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മന്ത്രിമാർ ഫാം സന്ദർശിക്കണമെന്ന് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു. ജനകീയ പ്രശ്നങ്ങൾ തത്സമയം പരിഹരിക്കുക എന്ന LDF നയത്തിന്റെ ഭാഗമാണ് മന്ത്രിതല സംഘത്തിന്റെ സന്ദർശനവും ആനമതിൽ നിർമ്മിക്കാനുള്ള തീരുമാനവുമെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MB ജയരാജൻ പറഞ്ഞു. കേരളി ന്യൂസ്, കണ്ണൂർ.